എല്ലാവർക്കും കെ എസ് ടിയുടെ യൂട്യൂബ് ചാനലായ ഡിബേറ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചന്ദ്രനെ അറിയുക എന്നുള്ളൊരു ചെറിയ വീഡിയോ ആണ് പറയുന്നത്. അതായത് ജൂലൈ 21 ചാന്ദ്രദിനമാണ്. സ്കൂളിലായിരുന്നെങ്കിൽ നമ്മൾ വിവിധങ്ങളായ പരിപാടികൾ സംഘടിപ്പിക്കുമായിരുന്നു. അപ്പോൾ ചന്ദ്രനെ കുറിച്ചുള്ള ക്ലാസ്സുകളും ക്വിസ് മത്സരങ്ങളും പിന്നെ ഫോട്ടോ പ്രദർശനവും ഒക്കെ നമ്മുടെ സ്കൂളുകളിൽ ഈ ദിവസങ്ങളിൽ സംഘടിപ്പിക്കാനും ഒക്കെ നമ്മൾ അധ്യാപകരും വിദ്യാർത്ഥികളും ഒക്കെ ശ്രമിക്കാറുണ്ട്. പക്ഷേ ഇത്തവണ നമ്മൾ വീട്ടിലായതുകൊണ്ട് ചന്ദ്രനെക്കുറിച്ച് അറിയാൻ വേണ്ടിയാണ് ഈ ചെറിയ വീഡിയോ നമ്മൾ ചെയ്യുന്നത്. അതിലാദ്യം മനസ്സിലാക്കേണ്ടത്, ചന്ദ്രൻ എന്ന് പറയുന്നത് ഭൂമിയുടെ ഒരേ ഒരു ഉപഗ്രഹമാണ്. ആ കാര്യത്തിൽ നിങ്ങൾക്ക് ആർക്കും സംശയമില്ല. വേറെ ഉപഗ്രഹങ്ങളുണ്ട്, ഭൂമിക്ക് ഒരേ ഒരു ഉപഗ്രഹം മാത്രമേ ഉള്ളൂ, നാച്ചുറലായ ഒരേ ഒരു ഉപഗ്രഹം മാത്രമേ ഉള്ളൂ, അത് ചന്ദ്രനാണ്. ചന്ദ്രൻ ഒരു വലിയ ഉപഗ്രഹമൊന്നുമല്ല. ചന്ദ്രനേക്കാൾ വലിയ ഉപഗ്രഹങ്ങൾ മറ്റ് ചില ഗ്രഹങ്ങൾക്കുണ്ട്. ഉദാഹരണത്തിന്, ഏറ്റവും വലിയ ഉപഗ്രഹം ഏതാണെന്ന് ചോദിച്ചാൽ, ഏറ്റവും വലിയ ഗ്രഹം ഏതാണ്, ഏറ്റവും വലിയ പ്ലാനറ്റ് വ്യാഴം, ജൂപ്പിറ്ററാണ്. ജൂപ്പിറ്ററിൻ്റെ ഉപഗ്രഹമായ ഗാനമിഡാണ് ഏറ്റവും വലിയ ഉപഗ്രഹം. ചന്ദ്രനെ വെറും 5 സ്ഥാനം മാത്രമേ നിലവിലുള്ളൂ. എന്നാൽ പോലും ഭൂമി കഴിഞ്ഞാൽ മനുഷ്യൻ്റെ കാൽപാദം സ്പർശിച്ചിട്ടുള്ള, കാൽപാദമേറ്റിട്ടുള്ള ഏക ഗോളമാണ് ചന്ദ്രൻ. മറ്റൊരിടത്തേക്കും നമുക്ക് ഇതുവരെ പോകാൻ കഴിഞ്ഞിട്ടില്ല. തീർച്ചയായും അതുകൊണ്ട് തന്നെ ചന്ദ്രനെക്കുറിച്ചുള്ള പഠനം വളരെയധികം പ്രാധാന്യമർഹിക്കുന്നു. ചന്ദ്രൻ എന്ന് പറയുന്നത് നമ്മുടെ അയൽ ഗോളമായതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെക്കുറിച്ച് പഠിക്കാൻ വളരെയധികം ജിജ്ഞാസയുണ്ട്. നമ്മുടെ അയൽവക്കക്കാരനെ കുറിച്ച് പഠിക്കാനുള്ള ഒരു താല്പര്യം നമുക്ക് ഏവർക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയ ആൾക്കാരെക്കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയത് ആരാണ്? നീൽ ആംസ്ട്രോങ്ങും എഡ്വിൻ ആൾഡ്രിനും കോളിൻസുമാണ്. ഇവർ 3 പേരാണ് അമേരിക്കക്കാരാണ് ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയ ആൾക്കാർ. അപ്പോൾ അതിൽ ആദ്യമായി ഇറങ്ങിയത് നീൽ ആംസ്ട്രോങ് ആണ്, രണ്ടാമത് ഇറങ്ങിയത് എഡ്വിൻ ആൾഡ്രിൻ ആണ്. കോളിൻസ് ആ പേടകത്തെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അദ്ദേഹത്തിന് ചന്ദ്രനിൽ ഇറങ്ങാൻ കഴിയുമായിരുന്നില്ല. അപ്പോൾ അത് നമ്മൾ അതിനെക്കുറിച്ചുള്ള അടിസ്ഥാന വിവരമാണ്. അപ്പോൾ ഈ അമേരിക്കയുടെ ഒരു കുതിച്ചുചാട്ടമാണ് അതിനുശേഷം നമ്മൾ കണ്ടത് ബഹിരാകാശ രംഗത്ത്. നിങ്ങൾക്കറിയാം, ബഹിരാകാശ രംഗത്ത് ഏറ്റവും വലിയ മത്സരം കാഴ്ചവെച്ചത് ആദ്യകാലങ്ങളിൽ അമേരിക്കയും റഷ്യയുമായിരുന്നു, USSR ആയിരുന്നു. അപ്പോൾ ആദ്യമായി ബഹിരാകാശത്തേക്ക് മനുഷ്യനെ ഇറക്കിയത് റഷ്യയാണ്. യൂറി ഗഗാറിനാണ് ആദ്യമായി ബഹിരാകാശത്തേക്ക് പോയ വ്യക്തി. ആദ്യമായി ബഹിരാകാശത്തേക്ക് പോയ വനിതയും റഷ്യക്കാരിയാണ് വാലന്റിന തെരഷ്കോവ. അപ്പോൾ ഈ അമേരിക്കയും റഷ്യയും തമ്മിൽ ഈ ബഹിരാകാശ ഗവേഷണ രംഗത്ത് വലിയ ഒരു മത്സരം നടക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അമേരിക്കയും റഷ്യ എന്ന് പറയുന്ന വലിയ 2 സാമ്പത്തിക ശക്തികൾ വലിയ മത്സരം നടക്കുന്ന സമയത്ത് ആരാണ് വിജയിക്കുന്നത് എന്ന് വളരെ പ്രതീക്ഷയോടെ മറ്റു രാജ്യങ്ങളും ഒക്കെ ഉറ്റുനോക്കിയിരിക്കുന്ന സമയത്താണ് റഷ്യക്ക് ഈ നേട്ടം കൈവരിക്കാൻ സാധിച്ചത്. അതുമാത്രമല്ല, 1957 റഷ്യ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം വിക്ഷേപിച്ചു. ആ കൃത്രിമ ഉപഗ്രഹത്തിന്റെ പേര് നിങ്ങൾക്കറിയാം, Sputnik 1 എന്നാണ്. 1957 റഷ്യക്ക് നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞത്. തീർച്ചയായും അപ്പോൾ അമേരിക്ക അല്പമൊന്ന് മത്സര രംഗത്തിൽ ക്ഷീണിച്ചു നിൽക്കുന്നത് പോലെ തോന്നി. സ്വാഭാവികമായും അന്ന് അമേരിക്കയുടെ പ്രസിഡന്റായിരുന്ന കെന്നഡി അദ്ദേഹം ഒരു ദൗത്യത്തിന് ശ്രമം കൊടുത്തു. ആ ദൗത്യമാണ് Apollo series, അതായത് Apollo 1, അങ്ങനെ തുടങ്ങി കുറേ ശ്രമങ്ങൾ അദ്ദേഹം നടത്തി. Apollo എന്ന് പറയുന്ന ഒരു പദ്ധതി പ്രഖ്യാപിച്ചു. മനുഷ്യനെ 1970 മുമ്പ് ചന്ദ്രനിൽ ഇറക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടിയുള്ള പ്രവർത്തനങ്ങൾ അമേരിക്കയിൽ ആരംഭിച്ചു. ആ പദ്ധതിക്ക് കൊടുത്തിരിക്കുന്ന പേരാണ് Apollo series എന്ന് പറയും. അപ്പോൾ അതിൽ Apollo 11 Apollo 1 ചരിത്രം നിങ്ങൾ അറിയണം. ഏതൊരു വലിയ ശ്രമത്തിന്റെ പിന്നിലും Apollo 1 ആരംഭിച്ചപ്പോൾ തന്നെ, അത് പര്യവേഷണം തുടങ്ങുന്നതിന് തൊട്ടു മുമ്പ് തന്നെ അത് കത്തിപ്പോവുകയായിരുന്നു. അപ്പോൾ വളരെ
വലിയൊരു വിജയമായി പിന്നീട് ഇത് മാറിയെങ്കിലും ആദ്യ ദൗത്യങ്ങളൊക്കെ പരാജയപ്പെട്ടിരുന്നു എന്നുള്ള ഒരു സത്യവും അതിനോട് പ്രവർത്തിച്ചിരുന്ന ആളുകൾ മരിച്ചു പോവുകയൊക്കെ ചെയ്തിരുന്നു. എന്നാൽ അപ്പോളോ 11 മൂന്ന് പേരെ യാത്രികരായി ചന്ദ്രനിലേക്ക് പോയി. ഇതുവരെ ആകെ എത്ര പേർ ചന്ദ്രനിൽ പോയി എന്ന് ചോദിച്ചാൽ 12 ചന്ദ്രനിൽ പോയത്. 6 ദൗത്യങ്ങളായിട്ട്. ആദ്യം ഇറങ്ങിയത് നീൽ ആംസ്ട്രോങ് ആണെങ്കിൽ 12 ഇറങ്ങിയത് യൂജീൻ സന്നാനാണ്. ഇങ്ങനെയാണ് 6 ദൗത്യങ്ങളായി 12 ചന്ദ്രനിൽ കാലുകുത്തിയിട്ടുണ്ട്. അപ്പോൾ അതാണ് അതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു പ്രധാന. ചന്ദ്രനിലേക്ക് പോകുന്നതിന് ഒരു വലിയ വെല്ലുവിളിയുണ്ട്. എന്താണ്? ഒന്ന്, ഭൂമിയുടെ ആകർഷണ പരിധി വിട്ടു വേണം ഈ പേടകം മുന്നോട്ട് പോകാൻ. റോക്കറ്റുകൾ കുതിച്ച് മുന്നോട്ട് പോകുന്നത് ഭൂമിയുടെ ആകർഷണ പരിധി വിട്ടു പോകണം. ഇനി ഭൂമിയുടെ ആകർഷണ പരിധി വിട്ടു പോയിട്ട് ചന്ദ്രന്റെ ആകർഷണ പരിധിയിലേക്ക് എത്തിച്ചേരുകയാണ് ആദ്യത്തെ ദൗത്യം. എന്നിട്ട് വളരെ സാവധാനം ചന്ദ്രനിലേക്ക് ഇടിച്ചിറങ്ങുകയാണ് ചെയ്യേണ്ടത്. ഇടിച്ചിറങ്ങാനുള്ള അവസ്ഥ നമ്മൾ കണ്ടതാണ്. പലപ്പോഴും ചന്ദ്രയാൻ 2 നിയന്ത്രണം നഷ്ടമാകുന്ന ഒരു അവസ്ഥ ഉണ്ടായി. അപ്പോൾ ഇതൊരു വലിയ വെല്ലുവിളിയാണ് മനുഷ്യനെ ചന്ദ്രനിലേക്ക് ഇറക്കുക എന്നുള്ളത്. എന്തായാലും അത് ആദ്യം ഏറ്റെടുത്ത് പൂർത്തീകരിച്ച രാജ്യമാണ് അമേരിക്ക. ചന്ദ്രനെ കുറിച്ച് അറിയുമ്പോൾ, ഇപ്പൊ ചന്ദ്രനിൽ ചെറിയൊരു ഗോളമാണ് ചന്ദ്രൻ, ഭൂമിയെ അപേക്ഷിച്ച് വളരെ ചെറുതാണ്. സ്വാഭാവികമായും ചന്ദ്രനിൽ ഒരാൾക്കുണ്ടാകുന്ന ഭാരം വളരെ കുറവായിരിക്കും. കാരണം നമ്മൾക്ക് വെയിറ്റ് അല്ലെങ്കിൽ ഭാരം ഉണ്ടാകുന്നതിനുള്ള കാരണം ആകർഷണം തന്നെയാണ്. അപ്പൊ ചന്ദ്രനിൽ ഉണ്ടാകുന്ന ആകർഷണ ബലം എന്ന് പറയുന്നത് ഭൂമിയുടെ ആകർഷണത്തിന്റെ 1/6 ഉള്ളൂ. അപ്പൊ 60 ഭാരമുള്ള ഒരാൾ ഭൂമിയിൽ ഉണ്ടെന്ന് വിചാരിക്കുക. അയാൾ ചന്ദ്രനിൽ ചെല്ലുമ്പോൾ അയാൾക്ക് 10 ഭാരം മാത്രമേ ഉണ്ടാവൂ. അപ്പോൾ ചന്ദ്രനിൽ ഒരാളുടെ ഭാരം വളരെ കുറവാണ്, 1/6 എന്നുള്ള കാര്യം മനസ്സിലാക്കണം. മറ്റൊന്ന്, അവിടെ നമുക്ക് സംസാരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പൊ നമുക്കറിയാം, നമുക്ക് സംസാരിക്കണമെങ്കിൽ ശബ്ദം കടന്നു പോകുന്നതിന് ഒരു മീഡിയം, മാധ്യമം ആവശ്യമാണ്. അപ്പൊ ശബ്ദ സിഗ്നലുകൾ പോകുന്നതിന് ഒരു മാധ്യമം ആവശ്യമാണ്. അപ്പൊ ബഹിരാകാശത്ത് ചെന്ന് നമുക്ക് സംസാരിച്ചാൽ കേൾക്കില്ല, ചന്ദ്രനിൽ ചെന്ന് നമ്മൾ സംസാരിച്ചാൽ കേൾക്കില്ല, ഇവിടെ ഒന്നും വായുവില്ല. വായു ഇല്ലാത്തത് കൊണ്ട് തന്നെ ശബ്ദത്തിന് സഞ്ചരിക്കാനും ബുദ്ധിമുട്ടാണ്. എന്തുകൊണ്ട് വായുവില്ല എന്ന് ചോദിച്ചാൽ, വായു വളരെ കുറവാണെന്നേ പറയാൻ കഴിയൂ. എന്താണെന്ന് ചോദിച്ചാൽ, ഭൂമിക്ക് വളരെ ഗുരുത്വാകർഷണ ബലം അല്ലെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, സോറി, ഭൂമിക്കല്ല, ചന്ദ്രന് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വളരെ കുറവായതിനാൽ അന്തരീക്ഷത്തെ പിടിച്ചു നിർത്താനുള്ള കഴിവ് ഇല്ല. അതുകൊണ്ട് തന്നെ അന്തരീക്ഷമില്ലാത്തതുകൊണ്ട് തന്നെ അവിടെ മറ്റൊരു പ്രത്യേകതയുണ്ട്, അവിടെ ആകാശം കറുത്തതായി കാണപ്പെടും. അവിടെ അന്തരീക്ഷം ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഭൂമിയുടെ അന്തരീക്ഷം നീലയായിരിക്കുന്നത്. ചന്ദ്രനിൽ അന്തരീക്ഷം ഇല്ല, അതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ അന്തരീക്ഷം വളരെ കുറവാണ്, അതുകൊണ്ട് തന്നെ ചന്ദ്രനിൽ കറുപ്പായി കാണപ്പെടും അന്തരീക്ഷം. അത് വളരെ എടുത്തു പറയേണ്ട മറ്റൊരു പ്രത്യേകതയാണ്. ഇപ്പൊ നമ്മൾ കൊറോണ കാലമാണ്. ഇപ്പൊ നമ്മൾ ക്വാറന്റൈൻ എന്നൊരു വാക്ക് കേട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം പലരും ക്വാറന്റൈനിലാവുന്നതും നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ നമ്മളൊക്കെ തന്നെയും പലപ്പോഴും ക്വാറന്റൈനിലായിട്ടുണ്ട്, നിരീക്ഷണത്തിലാവുക എന്നുള്ളത് തന്നെയാണ്. ഈ നീൽ ആംസ്ട്രോങ്ങും എഡ്വിൻ ആൾഡ്രിനും മൈക്കിൾ കോളിൻസും ബഹിരാകാശത്ത് ചന്ദ്രനിൽ പോയിട്ട് വരുമ്പോൾ അവരെ 21 അമേരിക്ക ക്വാറന്റൈനിൽ വെച്ചിരുന്നു. എന്തിനാണ് അമേരിക്ക 21 ക്വാറന്റൈനിൽ വെച്ചിരുന്നു എന്ന് ചോദിച്ചാൽ, അവിടെ ശ്രദ്ധിക്കണം, നമ്മുടെ രാജ്യത്ത് ഇത്തവണ ലോക്ക്ഡൌൺ നടപ്പാക്കിയത് 21 അതുപോലെ ഈ 3 അമേരിക്ക ക്വാറന്റൈനിലാക്കിയത് ചന്ദ്രനിൽ നിന്ന് വരുന്ന ഇവരുടെ ശരീരത്തിൽ സൂക്ഷ്മജീവികൾ, ബാക്ടീരിയ പോലുള്ള സൂക്ഷ്മജീവികൾ ഉണ്ടാവുമെന്നും ആ സൂക്ഷ്മജീവികൾ ഭൂമിയിലെത്തിയാൽ അത് മ്യൂട്ടേഷൻ സംഭവിച്ച് അതിന് പരിവർത്തനമൊക്കെ സംഭവിച്ച് അത് അപകടകാരികളായി മനുഷ്യരാശിയെ നശിപ്പിക്കുന്ന ജീവികളായി മാറും എന്ന് വിചാരിച്ച് ആണ് അവരെ 21 ക്വാറന്റൈനിലാക്കിയത്. പിന്നീട് അതിനുള്ള, അങ്ങനെ അവരെ ക്വാറന്റൈനിലാക്കി അവർക്ക് കിട്ടുന്ന അവരുടെ ശരീരത്തോ മറ്റോ ബാക്ടീരിയയുടെ എന്തെങ്കിലും ഭൂമിയിലില്ലാത്ത ബാക്ടീരിയകൾ ഉണ്ടെങ്കിൽ അതിന്റെ ആന്റിബയോട്ടിക്കുകളൊക്കെ കണ്ടുപിടിച്ചിട്ട് മാത്രമേ ഇവരെ പുറത്തേക്ക് വിടാൻ ആ രാജ്യം തയ്യാറായുള്ളൂ എന്നുള്ളത് വളരെ പ്രത്യേകം നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യമാണ്. പിന്നെ മറ്റൊരു പ്രത്യേകത, ചന്ദ്രനിൽ ഇറങ്ങിയ ഉടനെ ആംസ്ട്രോങ് പറഞ്ഞൊരു വളരെ പ്രസിദ്ധമായ വാക്കുണ്ട്, മനുഷ്യന് ഒരു ചെറിയ കാൽവെപ്പ്, മനുഷ്യരാശിക്ക് ഒരു കുതിച്ചുചാട്ടം. അത്
പറഞ്ഞത് നീൽ ആംസ്ട്രോങ് ആണ്. ചെറിയൊരു കാൽവെപ്പായിട്ട് തോന്നുമെങ്കിലും അതൊരു വലിയ കുതിച്ചുചാട്ടം തന്നെയാണ്. കാരണം ഭാവിയിൽ ചന്ദ്രനെ ഒരു ഇടത്താവളമാക്കി മാറ്റാൻ പല രാജ്യങ്ങളും ശ്രമിച്ചുകൂടായില്ല. മാത്രമല്ല ചന്ദ്രനിൽ ഹീലിയം 3 എന്ന വാതകത്തിന്റെ അളവ് കൂടുതലാണ്. ഇത് വളരെയധികം ഉപകാരപ്രദമായ രീതിയിൽ നമ്മുടെ മനുഷ്യന്റെ പുരോഗതിക്കൊക്കെ ഉപയോഗിക്കാൻ കഴിയും. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ മറ്റു രാജ്യങ്ങൾ പല രാജ്യങ്ങളും പഠിച്ചുകൊണ്ടിരിക്കുന്നത് ചന്ദ്രനിൽ നിന്ന് ഉപഗ്രഹങ്ങളെ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ വിക്ഷേപിക്കാൻ കഴിയും എന്നുള്ളതാണ്. അതൊക്കെയാണ് ചന്ദ്രനിലേക്ക് മറ്റുള്ള രാജ്യങ്ങളെയും ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെയും ആകർഷിക്കുന്ന കാര്യം. ഇങ്ങനെയൊക്കെ പറയുമ്പോഴും ചന്ദ്രനിൽ മനുഷ്യൻ പോയിട്ടുണ്ടോ? ചന്ദ്രനിൽ മനുഷ്യൻ പോയിട്ടില്ല എന്ന് ചില പറയാറുണ്ട്. ചില ഉദാഹരണത്തിന് അമേരിക്കയും റഷ്യയും തമ്മിൽ വലിയ മത്സരമായിരുന്നു ഈ രംഗത്ത്. ആ മത്സരത്തിൽ അമേരിക്കയ്ക്കൊന്ന് വിജയിക്കണം, അതിനുവേണ്ടിയാണ് അമേരിക്ക ചന്ദ്രനിൽ പോയതൊരു കഥയുണ്ടാക്കിയെന്ന് സയൻസ് വ്യക്തമായി അറിഞ്ഞുകൂടാത്ത ചില ആൾക്കാർ പറഞ്ഞുണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അത് വാസ്തവവിരുദ്ധമാണ്. കാരണം അതിനെല്ലാം വ്യക്തമായ ഉത്തരങ്ങൾ നാസയായാലും ISRO ആണെങ്കിലും നൽകുന്നുണ്ട് എന്നുള്ളത് തീർച്ചയായും നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാണ്. അതിൽ ഒന്നാമത്തെ വിമർശകർ പറയുന്നത്, ചന്ദ്രനിൽ വായുവില്ല, പക്ഷെ അവിടെ അമേരിക്കയുടെ കൊടി നാട്ടിയിരുന്നു. ആ കൊടി പറന്നു നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. വായുവില്ലാതെ കൊടി എങ്ങനെ ചലിച്ചു, പറക്കുന്നതായി അനുഭവപ്പെടുന്നുണ്ടല്ലോ എന്നൊക്കെയായിരുന്നു ഒരു ചോദ്യം. അതിന് വ്യക്തമായ ഉത്തരവുണ്ട്. കാരണം ഈ കൊടി നമ്മൾ നാട്ടുമ്പോൾ കൊടി അനങ്ങും. കൊടി നമ്മൾ അവിടെ സ്ഥാപിക്കാൻ ശ്രമിക്കുമ്പോൾ ആ കൊടി അനങ്ങും. ഈ അനങ്ങുന്നത് നിൽക്കൂല പെട്ടെന്ന്. നിൽക്കാത്തതിന് കാരണം അവിടെ വായുവില്ല. ഭൂമിയിൽ നമ്മളൊരു കൊടി നാട്ടിയാൽ അത് വായുവുമായുള്ള ഘർഷണം മൂലം ഫ്രിക്ഷൻ മുഖേനയൊക്കെ കൊടി നിൽക്കും. പക്ഷേ അന്തരീക്ഷത്തിൽ അന്തരീക്ഷമില്ലാത്തടുത്ത് വായുവില്ലാത്തടുത്ത് ഒരു കൊടി നാട്ടിയാൽ അത് അനങ്ങും. വളരെ സമയം കഴിഞ്ഞ് മാത്രമേ അത് നിൽക്കാറുള്ളൂ എന്നുള്ളതാണ് സത്യം. അപ്പോൾ അത് ശാസ്ത്രീയമായി തന്നെ പറഞ്ഞുകൊടുക്കാൻ ഈ വിമർശകർക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, ചന്ദ്രനിലെ ഫോട്ടോയിൽ നക്ഷത്രങ്ങളെ കാണുന്നില്ല എന്നുള്ളതാണ്. പെട്ടെന്ന് ഫോട്ടോ എടുക്കാൻ കഴിയുന്ന ക്യാമറകൾ ഉപയോഗിച്ചാണ് ഫോട്ടോ അന്ന് ചിത്രീകരിച്ചിരുന്നത്, വളരെ പെട്ടെന്ന്. അതുകൊണ്ട് തന്നെ വളരെ ദൂരെയുള്ള നക്ഷത്രങ്ങളെ പിടിച്ചെടുക്കാനുള്ള കഴിവ് അത്തരം ക്യാമറകൾക്കില്ലായിരുന്നു എന്നുള്ളതാണ് സത്യം. വളരെ കുറച്ച് സമയം കൂടി എടുത്തിരുന്നെങ്കിൽ ഇത്തരം നക്ഷത്രങ്ങളെ ഫോട്ടോകൾ എടുക്കാൻ കഴിയുമായിരുന്നു. പക്ഷെ വളരെ വേഗത്തിൽ ഫോട്ടോകൾ പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട്. മൂന്നാമത്തത്, നിഴലുകൾ ഏതോ ഒരു സ്റ്റുഡിയോയിൽ വെച്ചെടുക്കുന്നത് പോലെ തോന്നും എന്നാണ്. ഏതോ സ്റ്റുഡിയോയിൽ വെച്ചാണ് ഈ ഫോട്ടോകളൊക്കെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ നിഴലുകൾ ഒക്കെ നോക്കിയാൽ അതാണ് മനസ്സിലാവുന്നത്, എങ്ങനെ ഇത്രയും ഇതൊക്കെ വന്നു എന്നുള്ളതായിരുന്നു ചോദ്യം. അപ്പോൾ അതിൻ്റെ ഉത്തരവെന്ന് പറയുന്നത്, ഈ ഭൂമിയിൽ നമ്മൾ നിൽക്കുമ്പോൾ ചന്ദ്രന്റെ നിലാവ് നമുക്ക് കിട്ടും, അതുപോലെ ചന്ദ്രനിൽ നമ്മൾ നിൽക്കുമ്പോൾ ഭൂമിയുടെ നിലാവ് ലഭിക്കും. അപ്പോൾ അങ്ങനൊരു വെളിച്ചം കിട്ടും. അപ്പോൾ തീർച്ചയായും മറ്റൊരു പ്രകാശ സ്രോതസ് എന്ന് പറയുന്നത് സൂര്യനാണ്. അപ്പോൾ സൂര്യന്റെ വെളിച്ചമുണ്ട്, മറ്റൊന്ന് ഭൂമിയുടെ നിലാവ് കിട്ടും. ഭൂമിയിൽ നിന്ന് പ്രതിഫലിച്ചു വരുന്ന പ്രകാശരശ്മി വളരെ നല്ല രീതിയിൽ ചന്ദ്രനിൽ കിട്ടും. മൂന്നാമത്തത്, ഈ നീൽ ആംസ്ട്രോങ്ങും എഡ്വിൻ ആൾട്രിനും ഒരു വെളുത്ത ഡ്രസ്സ് ധരിച്ചാണ് നിൽക്കുന്നത്. തീർച്ചയായും അത് പ്രകാശരശ്മികളെ പ്രതിഫലിപ്പിക്കും. അപ്പോൾ സ്വാഭാവികമായും ഇതൊക്കെ അത്തരം നിഴലുകൾ രൂപപ്പെട്ടതിന് കാരണമായി നാസ പുറത്തു പറയുന്നു. നീൽ ആംസ്ട്രോങ് ഇറങ്ങുന്ന ഫോട്ടോ എങ്ങനെ ചിത്രീകരിച്ചു എന്നാണ് മറ്റൊരു ചോദ്യം. അപ്പോൾ നീൽ ആംസ്ട്രോങ് ഇറങ്ങുന്ന ഫോട്ടോ ചിത്രീകരിക്കാൻ തീർച്ചയായും ഇതൊരു വലിയ കാൽവെപ്പാണ്. ആ ഫോട്ടോ ഷൂട്ട് ചെയ്യാൻ എന്തായാലും മുന്നൊരുക്കത്തോടു കൂടിയായിരിക്കും ഏത് രാജ്യമാണെങ്കിലും പോവുക. അപ്പോൾ ആ പേടകത്തിന്റെ മുന്നിൽ തന്നെ ഒരു ടെലിവിഷൻ ക്യാമറ സ്ഥാപിച്ചിരുന്നുവെന്നും നീൽ ആംസ്ട്രോങ് ഇറങ്ങുന്ന ചിത്രം പതിപ്പിക്കുക എന്നുള്ളതായിരുന്നു അതിന്റെ ലക്ഷ്യമെന്നും നാസ പറയുന്ന ഉത്തരത്തിൽ പുറത്തുവിടുന്നുണ്ട്. ചോദ്യങ്ങൾ പരിചയപ്പെടാം. അതിലെ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ചില ചോദ്യങ്ങൾ. നമ്മുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏതാണ്? ഫസ്റ്റ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്, ഇന്ത്യയുടെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്, അത് ആര്യഭട്ടയാണ്. ശ്രദ്ധിക്കുക, ഇതിനു മുമ്പ് ഞാൻ സൂചിപ്പിച്ചിരുന്നു
1957 ആദ്യത്തെ ലോകത്തെ ആദ്യത്തെ സാറ്റലൈറ്റ് വിക്ഷേപിച്ചത്. ആ 57 എടുത്ത് തിരിച്ചിട്ടാൽ മതി, 75. 1975 നമ്മൾ ആദ്യത്തെ സാറ്റലൈറ്റായ ആര്യഭട്ട വിക്ഷേപിക്കുന്നത്. ഒട്ടും നിസ്സാരമല്ല, നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് എന്നാണെന്ന് നമുക്കറിയാം 1947. വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ ഈ രംഗത്തേക്ക് വന്നു എന്നുള്ളതാണ് അതിശയിപ്പിക്കുന്നൊരു വളർച്ചയാണ് നമുക്ക് അതിനകത്തുണ്ടായത്. 1975 ഇന്ത്യയുടെ ആദ്യത്തെ സാറ്റലൈറ്റ് വിക്ഷേപിച്ചത്. മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത്, നമ്മൾ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടി, എഡ്യൂക്കേഷനു വേണ്ടിയിട്ട് സാറ്റലൈറ്റ് വിക്ഷേപിച്ചിട്ടുണ്ട്. ആ സാറ്റലൈറ്റിന്റെ പേരെന്താണ്? എഡ്യൂസാറ്റ് എന്നാണ് അതിന് പറയുന്നത്. ഇതുപോലെ നമ്മൾ കാലാവസ്ഥയ്ക്ക് വേണ്ടിയും സാറ്റലൈറ്റ് അറിയാൻ വേണ്ടിയിട്ട്, പണ്ടൊക്കെ നമുക്ക് ഈ ചുഴലിക്കാറ്റുകൾ വരുമ്പോഴും പ്രളയം വരുന്നതൊന്നും നേരത്തെ കൂട്ടി അറിയാൻ പറ്റില്ലായിരുന്നു. ഇപ്പോൾ എല്ലാം നേരത്തെ അറിയാൻ കഴിയുന്നത് നമ്മുടെ കാലാവസ്ഥ അല്ലെങ്കിൽ വെതറിനെ ഹെൽപ്പ് ചെയ്യുന്ന, പ്രിഡിക്റ്റ് ചെയ്യുന്ന സാറ്റലൈറ്റുകൾ നമ്മൾ വിക്ഷേപിച്ചിട്ടുണ്ട്. അതിൻ്റെ പേര് മെറ്റ്സാറ്റ് എന്നാണ്. അതിൻ്റെ പേര് പിന്നീട് മാറ്റി കൽപ്പന ഫസ്റ്റ് എന്നാക്കി. കൽപ്പന അറിയാമല്ലോ, കൽപ്പന ചൗള എന്ന് പറയുന്നത് ആദ്യമായി ബഹിരാകാശത്ത് പോയ ഇന്ത്യൻ വനിതയാണ് കൽപ്പന. ഇന്ത്യൻ വനിത മാത്രമല്ല, ആദ്യമായി ബഹിരാകാശത്ത് പോയ ഏഷ്യൻ വനിത കൂടിയാണ് കൽപ്പന. ആദ്യം പോയിട്ട് വളരെ വിജയകരമായി തിരിച്ചു വന്നു. രണ്ടാമത്തെ തവണ തീപിടുത്തം ഉണ്ടാവുകയും അത് തകർന്നു പോവുകയും കൽപ്പന മരിക്കുകയുമാണ് ചെയ്തത്. വളരെ ദുഃഖകരമായ ഒരു കാര്യമായിരുന്നു, അന്ന് നമ്മളെയൊക്കെ വേദനിപ്പിച്ചൊരു കാര്യമാണ്. മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, ചന്ദ്രന്റെ ഉപരിതലത്തിൽ കാണപ്പെടുന്ന മൂലകം ഏതെന്നാണ്? ചന്ദ്രന്റെ ഉപരിതലത്തിൽ ടൈറ്റാനിയം എന്ന് പറയുന്ന മൂലകം ധാരാളമായി ഉണ്ട്. നാലാമത് മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത്, ചന്ദ്രനിൽ നിന്ന് പ്രകാശം ഭൂമിയിലെത്താൻ എത്ര സമയമെടുക്കുമെന്നാണ്. ചന്ദ്രനിൽ പ്രകാശം ഉൽപ്പാദിപ്പിക്കുന്നില്ലെന്ന് എല്ലാവർക്കും അറിയാം. സൂര്യന്റെ പ്രകാശം തട്ടി പ്രതിഫലിച്ചാണ് വരുന്നത്. അത് 1.3 സെക്കൻഡ് ആണ്. 1.3 സെക്കൻഡ് കൊണ്ടാണ് ചന്ദ്രനിൽ നിന്ന് പ്രകാശം ഭൂമിയിലേക്ക് എത്തുന്നത്. മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത്, ഭൂമിയിൽ നിന്ന് നമ്മൾ ചന്ദ്രനെ നോക്കിയാൽ അതിന്റെ ഒരു വശം മാത്രമേ കാണാൻ കഴിയൂ, മറ്റേ വശം കാണാൻ കഴിയില്ല. എന്താണ് അതിന് കാരണം? അതിന് കാരണം ഇത്രയേ ഉള്ളൂ, ഭൂമിയെ ചന്ദ്രൻ ചുറ്റുന്നത് 27 ദിവസം കൊണ്ടാണ്. അത്രയും സമയമെടുക്കും ചന്ദ്രൻ സ്വയം ഒന്ന് കറങ്ങി വരാൻ. അപ്പോൾ ഭൂമിയെ ചുറ്റാനെടുക്കുന്ന സമയവും ഭ്രമണം ചെയ്യാനെടുക്കുന്ന സമയവും തുല്യമാണ്, 27 ദിവസമാണ്. ഇനി ഒരു കാര്യം കൂടി പ്രത്യേകം മനസ്സിലാക്കുക, ഈ 27 ദിവസം കൊണ്ട് ചന്ദ്രൻ ഭൂമിയെ ചുറ്റുമ്പോൾ ഓരോ ദിവസവും ഓരോ നക്ഷത്രത്തോടൊപ്പമാണെന്നാണ് കണക്കാക്കപ്പെടുന്നത്. അങ്ങനെയാണ് ഈ നാളുണ്ടായത്. നമുക്കൊക്കെ ഓരോ നാളുണ്ട്, അശ്വതി, ഭരണി എന്നൊക്കെ പറയുന്ന നാളുകളുണ്ട്. അപ്പോൾ അങ്ങനെ 27 നക്ഷത്രങ്ങളുണ്ട് ചന്ദ്രൻ കടന്നു പോകുന്നത്. അപ്പോൾ ഒരു ദിവസം അശ്വതി എന്ന നക്ഷത്രത്തിൻ്റെ അടുത്താണെങ്കിൽ അടുത്ത ദിവസം കാർത്തിക എന്ന നക്ഷത്രത്തിൻ്റെ അടുത്താണ്. അങ്ങനെയാണ് നക്ഷത്രം ചന്ദ്രനോടൊപ്പം നിൽക്കുന്ന സമയമാണ് നാളായി കണക്കാക്കുന്നത്. അങ്ങനെ ഒരു നക്ഷത്രത്തോടൊപ്പം 24 മണിക്കൂറുണ്ടാവും. മറ്റൊന്ന്, ചന്ദ്രന്റെ മറുവശത്തെ ഫോട്ടോ ആദ്യമായി എടുത്തത് ഏത് ഉപഗ്രഹമാണ്? ലൂണ 3 ആണ് ആ മറുവശത്തെ ഫോട്ടോ നമുക്ക് ലഭ്യമാക്കി തന്നത്. മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത്, ഇന്ത്യയുടെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം എവിടെയാണ്? നമുക്കൊക്കെ അഭിമാനിക്കാം, അതെല്ലാം കേരളത്തിലെ തുമ്പയിലാണ് ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം. അന്ന് വിക്രം സാരാഭായിയും അബ്ദുൽ കലാമും ഒക്കെ ആയിരുന്നു അതിന്റെ ഉയർച്ചയുടെ ഒക്കെ പിന്നിൽ പ്രവർത്തിച്ചത്. അതാണ് എടുത്തു പറയേണ്ട മറ്റൊരു പ്രത്യേകത. മറ്റൊന്ന്, ചന്ദ്രനിൽ മനുഷ്യനിറങ്ങിയ സ്ഥലത്തിന്റെ പേരാണ്. ചന്ദ്രനിൽ മനുഷ്യനിറങ്ങിയ സ്ഥലത്തിന്റെ പേര് സീ ഓഫ് ട്രാൻക്വിലിറ്റി എന്നാണ്, പ്രശാന്ത സമുദ്രം എന്നൊക്കെ നമുക്ക് പറയാം. സീ ഓഫ് ട്രാൻക്വിലിറ്റി. ആദ്യമായി ബഹിരാകാശത്തു പോയ ജീവി ആരാണെന്നുള്ളതാണ്. ആദ്യമായി നമ്മൾ റഷ്യ ബഹിരാകാശത്തേക്ക് അയച്ചത് ലെയ്ക്ക എന്ന് പറയുന്ന ഒരു പട്ടിക്കുട്ടിയാണ്. അപ്പോൾ ലെയ്ക്കയാണ് ആദ്യമായി ബഹിരാകാശത്തേക്ക് പോയത്. അതിനുശേഷമാണ് യൂറി ഗഗാറിൻ പോകുന്നത്. ഇന്ത്യയിൽ നിന്ന് ആദ്യമായി പോയത് രാകേഷ് ശർമ്മയാണ്.
ആദ്യമായി പോയ വനിത വാലന്റിന തെരഷ്കോവയാണ്. ഇന്ത്യയിൽ നിന്ന് ആദ്യമായി പോയ വനിത കൽപ്പന ചൗളയാണ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ഓർത്തിരിക്കണം. മറ്റൊന്ന്, ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ചന്ദ്രയാൻ 1 ആയാലും ചന്ദ്രയാൻ 2 ആയാലും ഒക്കെ കേൾക്കുന്നത് എവിടെ നിന്നാണ് ഇതൊക്കെ വിക്ഷേപിക്കുന്നതെന്നാണ്. അത് ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ്. ശ്രീഹരിക്കോട്ട എവിടെയാണെന്ന് ചോദിച്ചാൽ ആന്ധ്രാപ്രദേശിലാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അഡീഷണലായിട്ട് നിങ്ങൾ പഠിച്ച് വയ്ക്കേണ്ടത്. ഓക്കെ, ഇന്ന് ചന്ദ്രനെക്കുറിച്ച് നിങ്ങൾക്ക് ഒരല്പം കൗതുകം ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മളിത് ചെയ്തത്. തീർച്ചയായും എല്ലാവരും കേട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കൊടുക്കുക, നമുക്ക് അവിടെ വെച്ച് സംസാരിക്കാം. ഓക്കെ.